ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പനീർ ക്യൂബ് ആക്കിയത് 500 ഗ്രാം ഒനിയൻ 3 എണ്ണം വെളുത്തുള്ളി 1/2 കുടം തക്കാളിക്ക 3 എണ്ണം ജീരകം 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെയുള്ള 3-4 ക്യൂബ് കസൂരി മേത്തി 1/2 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് സോൾട്ട് ആവശ്യത്തിന് കാഷ്നട്ട് 1 പിടി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഒനിയൻ ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല മസാലയിലേക്ക് ചേർക്കാൻ ആവശ്യമായ മിന്റ് ഓയിൽ ആവശ്യത്തിന് ചുവടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഒനിയനും തക്കാളിക്കയും ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർക്കുകയാണ് സവോള ചെറുതായി വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും ചേർക്കാം ഇപ്പോൾ തക്കാളിക്കയും സവോളയും വെളുത്തുള്ളിയും നല്ലായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ചൂടാറാനായി മാറ്റിവെക്കാം നേരത്തെ വയറ്റി വെച്ചിരുന്ന മിക്സ് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന ജീരകത്തിൻ്റെ പകുതിയും എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കാം ഉള്ളിയൊന്ന് വാടി വരുന്നതിന് വേണ്ടി കുറച്ച് സോൾട്ട് ചേർക്കാം ഇതിലേക്ക് ജീരകം ആഡ് ചെയ്യുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്യുകയാണ് മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമണം മാറുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഒനിയൻ പേസ്റ്റ് ചേർക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചു വേവിക്കാം ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെയാണ് വേവിച്ചെടുക്കേണ്ടത് അതിനുശേഷം പനീർ ചേർക്കാം ഇപ്പോൾ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് പനീർ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇപ്പോൾ പനീർ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം അധികം വേവിക്കാൻ പാടില്ല അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഒന്ന് ഞെരടി ചേർക്കാം എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൊടിയും അതിലേക്ക് ചേർക്കാം ഇത്രയും ബട്ടറും മിന്റ് ലീഫും ചേർക്കുകയാണ് ഇതൊന്ന് ഇളക്കി വെക്കാം ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 2-3 നുള്ള ഷുഗറൂടെ ആഡ് ചെയ്യാം
ഇത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ബട്ടർ പനീർ മസാല ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നാൻ, ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയെല്ലാം നല്ലതാണ്.